ഡോക്ടർ ടോപ്പ് ആപ്പിലൂടെ നിങ്ങൾക്ക് വിവിധ സ്പെഷ്യാലിറ്റിയിലുള്ള ഡോക്ടേഴ്സിനെ വീട്ടിലിരുന്ന് തന്നെ കാണുകയും ചികിത്സ തേടുകയും ചെയ്യാം. നമസ്കാരം, ആരോഗ്യപാഠ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കെല്ലാം അറിയാം, വൈറ്റമിൻ ഡി ഇന്ന് ആരോഗ്യ മേഖലയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. വൈറ്റമിൻ ഡിയുടെ ആവശ്യകതയെ കുറിച്ച് നമ്മളെ കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനായിട്ട് ഇന്ന് നമ്മുടെ ഇവിടെ ഉള്ളത് പ്രശസ്ത ഓർത്തോപെഡിഷ്യനായ എറണാകുളം സിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ചാക്കോ ജോർജാണ്. ഡോക്ടറിന് ആരോഗ്യപാഠ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. താങ്ക് യു. വൈറ്റമിൻ ഡിയുടെ ഇമ്പോർട്ടൻസിനെ പറ്റി മനസ്സിലാക്കിയിട്ട് വളരെ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഏതാണ്ട് 2016-2017 മുതലേ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അന്വേഷിച്ച് തുടങ്ങിയുള്ളൂ. അത് ഏറ്റവും കൂടുതലായിട്ട് വന്നത് കോവിഡ് ടൈമിലാണ്. വൈറ്റമിൻ ഡി നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, സൺലൈറ്റിൽ നിന്നാണ് കിട്ടുന്നത്. നമ്മുടെ ഭക്ഷണ കാര്യങ്ങളിൽ അടങ്ങിയിട്ടുള്ള ധാതുക്കൾ വൈറ്റമിൻ ഡി ഉള്ളത് സ്റ്റൊമക്കിൽ വയറിൽ ചെന്നിട്ട് അത് അബ്സോർബ്ഡായി ബ്ലഡിൽ കൂടി സർക്കുലേറ്റ് ചെയ്ത് സ്കിന്നിൽ കൂടെ പോകുമ്പോൾ സൺലൈറ്റാണ് കാറ്റലിസ്റ്റ്. സൺലൈറ്റ് തട്ടുമ്പോൾ മാത്രമേ അത് ആക്ടിവേറ്റഡ് ആകുന്നുള്ളൂ. അല്ലെങ്കിൽ അത് യൂസ് ഇല്ലാതെ ബ്ലഡിൽ കൂടി സർക്കുലേറ്റ് ചെയ്തിട്ട് പിന്നീട് എക്സ്ക്രീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾക്കെല്ലാം അറിയാം റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ ഡി ഏതൊക്കെ ആഹാര പദാർത്ഥങ്ങളിലാണെന്ന്. അത് മീറ്റ്, ഫാറ്റി ഫിഷ്, സാർഡൈൻസ് എന്ന് പറഞ്ഞാൽ ചാള, വെജിറ്റബിൾ എടുക്കുകയാണെങ്കിൽ മഷ്റൂം, സോയ, ഇതുപോലെയൊക്കെയുള്ള ആഹാര സാധനങ്ങളിലാണ് കൂടുതലായിട്ടും വൈറ്റമിൻ ഡി ആയിട്ടുള്ളത്. മുട്ട, പാല്, ചീസ്, തൈര്, ഇതിലെല്ലാം റിച്ച് സോഴ്സാണ് വൈറ്റമിൻ ഡിയുടെ എന്ന് പറഞ്ഞ്. ഇത് കഴിച്ചെങ്കിൽ കഴിച്ചുകൊണ്ട് മാത്രം വൈറ്റമിൻ ഡിയുടെ പ്രശ്നം സോൾവ് ചെയ്യുന്നില്ല. നമ്മൾക്ക് അത് സ്കിന്നിൽ കൂടി പോകുമ്പോൾ സൺലൈറ്റൂടെ വന്നെങ്കിലേ ഒക്കുകയുള്ളൂ. സൺലൈറ്റ് നമുക്ക് രാവിലത്തെ സൺലൈറ്റ്, അതും ഒരു കോൺട്രവേഴ്സിയലാണ്. പലരും പറയുന്നുണ്ട് രാവിലെ 7 മുതൽ 9, ചിലർ പറയുന്നുണ്ട് 11 to 1 ഈ സമയത്തോ അല്ലെങ്കിൽ ഈവനിങ് ടൈമിലോ ഉള്ള സൺലൈറ്റ് നേരെ സ്കിന്നിൽ കിട്ടണം. ഗ്ലാസ്സിൽ കൂടെയോ വിൻഡോയിൽ കൂടെയോ അല്ല, തുണിയുടെ പുറത്തുകൂടിയല്ല, നേരെ സണ്ണിൽ നിന്നുള്ള ലൈറ്റ് നേരെ നമ്മുടെ തൊലിപ്പുറത്ത് അടിച്ചെങ്കിൽ മാത്രമേ ആ വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷനും പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ ഇഫക്റ്റ് കിട്ടുകയുള്ളൂ. അത് നമ്മൾക്ക് വേണ്ടത് 10 to 15 minutes എവ്രി ഡേ 5 days a week. ആഴ്ചയിലെല്ലാ ദിവസവും നമുക്ക് ഈ വെയിൽ കൊള്ളാൻ സൗകര്യപ്പെട്ടെന്ന് വരികയില്ല. 5 ദിവസമെങ്കിലും ആഴ്ചയിൽ വെയിൽ കൊള്ളുക. അപ്പം വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? പേഷ്യൻസ് സാധാരണ വരുമ്പോൾ പറയും, ഡോക്ടറെ എനിക്ക് പറയുന്ന പോലെ പഴയ പോലുള്ള ഉത്സാഹമില്ല, ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് ക്ഷീണം വരുന്നു, നെഞ്ചിടിപ്പ് വരുന്നു, തലവേദന വരുന്നു, തലചുറ്റൽ വരുന്നു, പുറം വേദന വേഗമായിട്ട് വരുന്നു, ദഹനക്കേട് വരുന്നു, ഇതൊക്കെയാണ് രോഗലക്ഷണങ്ങൾ, കൈക്കും നെറ്റിയും വേർക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വൈറ്റമിൻ ഡി ബ്ലഡിൽ എത്രയും ഉണ്ടെന്ന്, അളവ് എത്രയുണ്ടെന്ന് നോക്കുക. സാധാരണ 20 ആണ് അതിൻ്റെ ലോവർ ലിമിറ്റ്. 20 താഴെയാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. സഫിഷ്യൻ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ 30 above ആണ്. പല തരം മെഷർമെൻറ്സും ഉണ്ട്, അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് ഉണ്ട്. അത് ആഴ്ചയിൽ കഴിക്കുന്നതുണ്ട്, മാസങ്ങൾ കഴിക്കുന്നതുണ്ട്. അതിൻ്റെ കോഴ്സ് ഡീറ്റെയിൽസിൽ പോകുന്നില്ല. വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് വേണം. 6 മാസത്തിൽ കൂടി ഇരിക്കുമ്പോൾ ഉള്ള ഇഞ്ചക്ഷൻ ഉണ്ട്. അല്ലാതെ ഹൈ ഡോസ് വൈറ്റമിൻ ഡി 60,000 units പെർ വീക്ക് എടുക്കുന്നതുണ്ട്. അല്ലാതെ 2,000 units പെർ ഡേ എടുക്കുന്നതുണ്ട്. ഇത് അവരവരുടെ പല ഡോക്ടർമാരുടെയും പ്രിഫറൻസ് അനുസരിച്ച് ചെയ്യുന്നു. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ട്രീറ്റ് ചെയ്യുമ്പോൾ വൈറ്റമിൻ ഡി ഗുളിക കഴിക്കുക, അതിൻ്റെ കൂടെ തന്നെ ഹൈ ഡോസ് കാൽസ്യം ചെല്ലണം, അതിൻ്റെ കൂടെ തന്നെ സൺലൈറ്റും കിട്ടണം. ഇത് മൂന്നും കൂടെ ഒരുമിച്ച് പോയെങ്കിലേ വൈറ്റമിൻ ഡിയുടെ ട്രീറ്റ്മെൻറ്റ് സക്സസ്ഫുൾ ആകുകയുള്ളൂ. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് 1-2 ആഴ്ചകളോ മാസങ്ങളോ കൊണ്ട് തീരുന്നില്ല. അറ്റ്ലീസ്റ്റ് 6 months അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തെങ്കിലേ നമുക്കൊരു അഡിക്വേറ്റ് ലെവൽ വൈറ്റമിൻ ഡി വരികയുള്ളൂ. ആ ലെവൽ നമ്മൾ പിന്നീട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ വല്ലപ്പോഴുമെങ്കിലും വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റും കഴിക്കണം, ആഹാര രീതി പറഞ്ഞ പോലെ ക്രമീകരിക്കണം.
റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ ഡി. അത് ഇൻ്റർനെറ്റ് നോക്കിയാൽ കിട്ടും. അത് എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്നതാണ്. കോവിഡ് ടൈമിൽ ഒരു സ്റ്റഡി ഓസ്ട്രേലിയയിൽ നിന്നുണ്ടായിരുന്നു. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റായിട്ടുള്ള ആൾക്കാർക്കായിരുന്നു രണ്ടിൽ മൂന്ന് ഭാഗവും കോവിഡ് വന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് നമ്മുടെ സാഹചര്യത്തിലും അത് വളരെ പ്രധാനമായിരുന്നു. അങ്ങനെയാണ് വൈറ്റമിൻ ഡി റെഗുലറായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിലൊരു മൂന്ന് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പല കാരണങ്ങളാലും വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുമ്പോൾ മിക്ക ആൾക്കാരിലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണാറുണ്ട്. വൈറ്റ് സ്കിൻഡ് ആൾക്കാരിൽ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻസ്, അമേരിക്കൻസ്, ഇവരിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വളരെ കുറവാണ്. അത് കാരണം അവരുടെ ഫുഡ് ഹാബിറ്റ്സും ഒരു വീക്കെൻഡ്സിലൊക്കെ ബീച്ചിലൊക്കെ പോയി സൺബാത്ത് എടുക്കും. നമ്മൾക്ക് അങ്ങനെ ഒരു ശീലമില്ല. ഇതുകൊണ്ടൊക്കെയാണ് നമ്മളിൽ വൈറ്റമിൻ ഡി ലെവല് കുറവായിട്ട് കാണുന്നത്. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും നമ്മുടെ പ്രേക്ഷകർക്കായി പറഞ്ഞു തന്ന ഡോക്ടർ ചാക്കോ ജോർജിന് നന്ദി. താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആരോഗ്യപഠനം യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യൂ. മറ്റുള്ളവർക്ക് വേണ്ടി ദയവ് ചെയ്ത് ഈ വീഡിയോ ഷെയർ ചെയ്യൂ. ഡോക്ടർ ചാക്കോ ജോർജിൻ്റെ സേവനം എറണാകുളം സിറ്റി ഹോസ്പിറ്റലിനെ കൂടാതെ ഡോക്ടർ ടോം ഓൺലൈൻ കൺസൾട്ടേഷൻ പ്ലാറ്റ്ഫോമിലും ലഭ്യമാണ്. നന്ദി. നമസ്കാരം.